ഹലോ ഗൈസ്, എല്ലാവർക്കും റോയൽ കമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ്, നമ്മളിന്നൊരു ബോക്സ് ഷോയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഇന്ന് മാൻസണിൻ്റെ ബോക്സ് ബാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ സ്ക്രീൻ വെച്ചൊന്നുമല്ല ചെയ്തേക്കുന്നത്, ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു എന്താണ് ഡിയോ സ്ക്രീൻ റെക്കോർഡൊക്കെ ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബാക്കിൽ വന്ന് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എന്താ നോക്കുവാണെങ്കിൽ എല്ലാം ബാക്കാണ് വന്നിരിക്കുന്നത്, ക്വാളിറ്റിയോ പോകണം. പക്ഷേ ഇത് കുറേ തവണ വന്നുള്ള ബാക്കാണ്, അതുകൊണ്ട് തന്നെ അധികം യൂസ് ചെയ്ത് ഇതിനകത്ത് കറക്കാനില്ല, ഇൻട്രസ്റ്റ് എല്ലാം തോന്നും. പക്ഷേ എന്നെ അതുള്ള ഫോർലാൻ ഗൈസ്, ഫോർലാനും കൂളും വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഫോർലാൻ തീ പ്ലെയർ ആണ്. അപ്പോൾ എന്തായാലും ഉള്ള ഒരു അനുഭവത്തിൽ പറയുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളതെല്ലാം കറക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് ഒരു 1500 പോയിൻറ്റ് സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ്. ലാക്ക് ഫോണാണ്, സാംസങ് G2 ലാക്ക് ഫോണാണ്. നമ്മുടെ എന്താണ്, നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലാക്ക് ഫോണാണ്. ഫസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബേസ് അത്ര ലാഗായപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ഹൈക്കോടിക്കായിരിക്കുന്നു. എന്നാലും കൈലാസിനൊക്കെ പരീക്ഷയാണ്. അപ്പോൾ കമ്പൈൻ ബോക്സ് നടക്കത്തില്ല. അല്ല, നമുക്ക് ആൾഡ്രോ ഗെയിമിൽ നിന്ന് വിളിക്കേണ്ടി വരും കമ്പൈൻ ബോക്സിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അതേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും. എന്തായാലും PC യുടെ ഒക്കെ അപ്ഡേറ്റിനൊക്കെ വന്നു സംഭവം കൊള്ളാം. അത്യാവശ്യം കുഴപ്പമില്ല കണ്ടിട്ട്. ഇനി ഈ നമ്മുടെ മൊബൈലിൽ എന്തൊക്കെയാണെന്ന് ഇനി കണ്ടറിയേണ്ടി വരും. നമുക്ക് ഫ്ലാഷൊക്കെ അടിച്ചിട്ടുണ്ട്, സെക്കൻഡറി ഫ്ലാഷൊക്കെ അടിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ബോർഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇന്നലെ തന്നെ ലൈവിനിടയ്ക്കൊക്കെ എനിക്ക് ഐക്കോണിയൊക്കെ അടിച്ചത് സംഭവം വിറ്റായിരുന്നു. നെയ്മറിൻ്റെ അവസാനത്തെ 100 പോയി കൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ കയ്യിൽ കോയിൻസ് ഒന്നുമില്ല, സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണിത്. അതുപോലെ ഞാൻ അതുകൊണ്ടെങ്കിലും കറക്കത്തൊന്നുമില്ല, കാരണം എനിക്കിനകത്തുള്ള കോളാനുണ്ട്, കോളും ഉണ്ട്. ഇനി എനിക്ക് യോർക്കിനൊന്നും വേണ്ട. ഓ, വീണ്ടും ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചാൻസ് ഉണ്ട് അടുത്ത ബ്ലാക്ക് ബോൾ കേസ്. അപ്പോൾ ഇതിനകത്തൊരു 9 ട്രൈം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിനകത്ത് കൂടെ നമുക്ക് ഐക്കോണി അടിക്കണമെങ്കിൽ പവർ ആയിരിക്കും. ഫോളാനാണ് പുള്ളിയുടെ ടാർഗറ്റ്. നമുക്ക് എടുത്തു കൊടുക്കാൻ നോക്കാം. ഓക്കേ, നല്ല രീതിയിൽ ലാഗാവുന്നുണ്ട് കേസ്. എന്തായാലും കണ്ടിട്ട് അത്യാവശ്യം നല്ല സൂചനയായിട്ടാണ് തോന്നുന്നത്. നമുക്ക് അകത്ത് ഇതിൽ എല്ലാവരെയും ടാപ്പ് ചെയ്ത് ഇറക്കി നോക്കാം. സീമോർ അടിച്ച് നമുക്ക് ട്രിക്കുണ്ട് കേസ്. നോക്കട്ടെ, ക്യാൻസൽ ചെയ്ത്. നല്ല ലാഗുണ്ട് ഇപ്പോൾ, ഫോൺ ലാഗുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രോ ചെയ്യാൻ തന്നെ നല്ല സമയം എടുക്കും. എന്തായാലും നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10. വെളിയിൽ എന്തെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കുക. ഓ, എൻ്റെ മോനെ കേസ്, ഞാൻ വിചാരിച്ച ഐക്കോണിക് ആയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ല ലാഗാവുന്നുണ്ട്, നല്ല പ്രതീക്ഷയൊക്കെ തരുന്നുണ്ട്. ഇപ്പോൾ ഐക്കോണിക് വരും, നോക്കിയിരുന്നു വരുന്നുണ്ട്. വാ വാ വാ, പ്രതീക്ഷ മാത്രം പോയാൽ ഐക്കോണിക്കും വേണം. ഓ, അതും ബേസാണ് കേസ്, ബേസാണ്. അപ്പോൾ ഇനി 600 കോയിനും കൂടെ ഉള്ളൂ. അതിനുള്ള ഐക്കോണിക് അടിത്ത് കൊടുത്തേ പറ്റും. നമുക്ക് എങ്ങനെയെങ്കിലും ഐക്കോണിക് അടിപിയണം. നമുക്ക് സീമോറക്കത്തേക്ക് നോക്കാം. ഹിയർ വി ഗോ, കമോൺ. ഫോർലാനൊക്കെ ടാപ്പ് ചെയ്ത് നോക്കാം. ഫോർലാനാണ് ടാർഗറ്റ്. ഫോർലാനെ ടാപ്പ് ചെയ്യാം, കോളിനെ ടാപ്പ് ചെയ്യാം. യോർക്കൻ ടാപ്പ്. 3 CF ആണ്. CF ഒന്നും ഇല്ലാത്തവർക്ക് എന്തായാലും നല്ലൊരു ബാക്കായിരിക്കും ഇത്. കാരണം അത് 3 CF ആണ് വന്നേക്കുന്നത്. ഒരു ഐക്കോണിക്കെങ്കിലും അടിച്ചാൽ അതേ സെറ്റ് ആയിരിക്കും. എനിക്ക് ഒന്ന് ഫോളാനോ കോൾ അടിച്ചാൽ കിടക്കുകയും പൊളിയായിരിക്കും. നോ ഗൈസ്. അപ്പോൾ ഓ, അതും ബേസാണ്. പിന്നെ 500 കോയിൻ ഉണ്ട്, 5 ട്രൈ കോൾ ഉണ്ട്. ഓ, ബ്ലാക്ക് ബോൾ അടിച്ചാൽ. അപ്പോൾ ഇനി 400 കോയിനോട് മാത്രമേ ബാക്കിയുള്ളൂ, വെറും 400 കോയിനോട് മാത്രമേ ബാക്കിയുള്ളൂ. കമോൺ ഗൈസ്, ചതിച്ചു നമ്മളെ. കുണാം ഞങ്ങൾ ചതിച്ചു ഗൈസ് എന്നൊക്കെ പറഞ്ഞ് പാട്ടിടേണ്ടി വരും എന്തോ. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. കമോൺ, ഐക്കോണിക്ക് എവിടെ? വരട്ടെ, ഐക്കോണിക്ക് വരട്ടെ. ഓ, നല്ല ലാഗാവുന്നുണ്ട്. ബ്ലാക്ക് ബോൾ കുറേ തന്നിട്ടുണ്ട് ഗൈസ്, ബ്ലാക്ക് ബോൾ ഒരുപാട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്, തരുവാൻ ചാൻസ് കുറവാണ്. ഇനി ആകെ 2 ട്രൈ കൂടെ ഉള്ളൂ. അതിൽ ഐക്കോണിക്ക് അടിച്ചില്ലെങ്കിൽ ഞാൻ പെട്ട് ഗൈസ്, പെട്ട് ഞാൻ നല്ല രീതിയിൽ പെട്ട്. ഓക്കെ, ഇറ്റ്സ് ആൻ ഐക്കോണിക്. എൻ്റെ ഓരോ പൊളിച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് 11th ട്രൈയിൽ ഐക്കോണിക്ക് അടിച്ചിട്ടുണ്ട്. പൊളി പൊളി. ഫോളാൻ വരട്ടെ, ഫുൾ സ്ലീവ് ഫോളാൻ വരട്ടെ. ഇത്രയും കോയിൻ പൊട്ടിച്ചല്ലേ, ഫോളാൻ താടാൻ മര്യാദക്ക്. ഫോളാൻ വരട്ടെ, വരട്ടെ. എൻ്റെ മോനെ ഗൈസ്, ഫോളാൻ ഗൈസ്, പൊളി പ്ലെയർ വെച്ചാൽ പൊളി പ്ലെയറാണ്. ആ ബ്രോയ്ക്ക് വാഗ് അടിച്ചിട്ട് കോയിൻ പൊട്ടിയാൽ എന്താ, ഫോളാനെ തന്നെ അടിച്ചിട്ടുണ്ട്. വേറെ ലെവലാണ്. അപ്പോൾ താണ്ട ഫോളാൻ ഗൈസ്, പൊളി പൊളി. ഓ, വേട്. അങ്ങനെ നമുക്ക് വേണ്ട, ഇതിൽ നമുക്ക് ഐക്കോണിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിള്ളേർ ടാർഗറ്റ് പ്ലാൻ നമ്മൾ എടുത്തുകൊണ്ട് 100 കോയിൻ ബാക്കിയുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റില്ല, നമുക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 1065 പോകാനുണ്ട് മാഞ്ചസ്റ്ററിനായിട്ട്. എന്തായാലും നമുക്ക് ഇതിനകത്ത് ഫോർലാൻ അടിപ്പിച്ച് കൊടുക്കാൻ നോക്കാം. മറ്റേതിനകത്ത് സെറ്റായിരുന്നു, നമ്മൾ ഫോർലാൻ അടിപ്പിച്ച് കൊടുത്തു. അപ്പോൾ എന്താ, സെക്കൻഡ് ലാസ്റ്റ് ആയി അടിച്ച് കൊടുത്തു. ഇപ്പോൾ ടാർഗറ്റിനെ തന്നെ നമ്മൾ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണും എക്സ്ചേഞ്ച് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ പഴയ ലാക്ക് ഫോണാണ് കറക്കുന്നത്. അങ്ങനെയാണ് ഗൈസ്, മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ കറക്കി ഐശ്വര്യമായിട്ട് സിൽവർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കേ,
സെക്കൻഡ് ഡ്രൈവ് പോവാം. ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. ഇനിയും കറക്കാവുണ്ട് നമുക്ക് അക്കൗണ്ടൊക്കെ. ഓക്കെ, എന്താണ്? ഓക്കെ, വലിയ ലാഗൊന്നും ഇല്ലായിരുന്നു. സ്മൂത്തായിട്ട് തന്നെ പോയി. അപ്പം നമുക്ക് തേർഡ് ട്രൈയിലോട്ട് പോവാം. 800 കോയിനും കൊണ്ട് ഇനി. ഓ സീ, നല്ല ലാഗുണ്ട്, കഴിച്ചു നല്ല ലാഗുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പോൾ 2 ഗോളുകളൊക്കെ അടിച്ചു. ബ്ലാക്ക് ബോൾ ഒരുപാട് ഒന്ന് ഐക്കോണിക് അടിക്കുന്നില്ല, ഞാൻ വിശ്വസിച്ചിരുന്നു. കഴിഞ്ഞ ബാക്ക് വരെ കഴിഞ്ഞ വേണം എനിക്ക് കുറേ ബ്ലാക്ക് ബോൾ വന്നു, ബട്ട് അവസാനം ഐക്കോണിക് വന്നു. കഴിച്ചത് പൊളിയായിരുന്നു. സീം ഉറക്കെ അടിച്ച് നമുക്കൊന്ന് കറക്കി നോക്കാം. സൈനൊക്കെ ഒരു 10 സെക്കൻഡ്. 1 2 3 4 5 6 7 8 9 10. കമോൺ. അപ്പോൾ ഹിയർ വി ഗോ, ഇറ്റ്സ് ആൻ ഐക്കോണിക്. അല്ല, ഓ ഗൈസ്, ഫ്ലാഷ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലാഷ് മടങ്ങി വന്നിരിക്കുകയാണ്. ബ്ലാക്ക് ബോൾ അടിച്ചിട്ടുണ്ട്, കൊള്ളാം, ചാൻസ് ഉണ്ട്. 600 കോയിനും കൂടെ ഉണ്ട് ഇനി. 600 കോയിൻ. കമോൺ, വീണ്ടും ഫ്ലാഷ് ഗൈസ്, വീണ്ടും ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്, വീണ്ടും ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ 500 കോയിൻ കൊണ്ട് ഇനി നമുക്ക് അടുത്ത ട്രൈ പോവാം, അടുത്ത ട്രൈ പോവാം. കമോൺ, ഐക്കോണിക്. എന്താ ഇത്, ഐക്കോണിക് കരുത്തില്ലേ? ഫ്ലാഷ് അടിക്കുന്നുണ്ട് ഗൈസ്, നല്ലതായിട്ട് ഫ്ലാഷ് അടിക്കുന്നുണ്ട്. ഐക്കോണിക് എന്ന് തരാത്ത അങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഫ്ലാഷ് അടിക്കുകയാണെങ്കിൽ പണ്ട് ഐക്കോണിക് ഉറപ്പായിരുന്നു, ബട്ട് ഇപ്പോൾ ഫ്ലാഷിനൊന്നും ഒരു വിലയില്ലെന്ന് തോന്നുന്നു. എന്തായാലും പൊളിയാണ്. നമുക്കിനകത്ത് ഐക്കോണിക് എടുത്തു കൊടുക്കാൻ നോക്കാം. മാക്സിമം അവസാനമൊക്കെ അടിച്ചാൽ വേറെ ലെവലായിരിക്കും. യെസ് യെസ് യെസ്, ഇറ്റ്സ് ആൻ ഐക്കോണിക്. യെസ് ഇറ്റ്സ് ആൻ ഐക്കോണിക്. എൻ്റെ ഓരോ പൊളിച്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ വേണ്ട, നമ്മുടെ എത്ര, എനിക്കൊന്ന് ഇനി 200 കോയിനാണ് ബാക്കിയുണ്ട്. നമ്മൾ എടുത്ത് കൊടുത്തുണ്ട് കഴിച്ചു, ഐക്കോണിക് എടുത്തുണ്ട്. കോളാനാണെങ്കിൽ പൊളിച്ച് കഴിച്ചു. ടാർഗറ്റാണ്, ടാർഗറ്റാണ്. ഓ കഴിച്ചു, എനിക്കൊന്ന് കോളാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് കോളാണെന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് സോ. യെസ് ഗൈസ്, ഇറ്റ്സ് കോൾ. അത് ഓർക്കാണോ? അല്ലല്ല, കോൾ തന്നെയാണെന്ന് തോന്നുന്നു. ഇവരെയൊക്കെ കണ്ടാൽ തിരിച്ചറിയിച്ചിരി പാടാണ് ഗൈസ്. അതാണ്, യെസ് കോളാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, നമുക്ക് എന്തായാലും ഒരു ട്രൈ കൂടെ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇനി ഒരു ഐക്കോണി കൂടെ അടിച്ചാലോ, നമുക്ക് നോക്കാം. ഇല്ല ഗൈസ്, ബേസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ട്രൈ കൂടെ ചെയ്തിട്ട് നിർത്താം, എന്നിട്ട് നമുക്ക് അടുത്ത ബാക്കിലേക്ക് പോവാം. എന്തായാലും സോറി, ഐക്കോണിക് എടുത്ത് കൊടുത്തിട്ടുണ്ട്, പവറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് പോകാം ഗൈസ്. ഇതിനകത്തൊന്നും ഇനി അടിക്കത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും 2 അക്കൗണ്ട് കറക്കി, പൊളിയായിരുന്നു രണ്ടും. നമുക്ക് രണ്ടിനെ ഐക്കോണിക് അടിച്ചു. ടാർഗറ്റ് ഒരെണ്ണത്തിനകത്ത് ടാർഗറ്റ് അടിച്ചു, മറ്റേ ടാർഗറ്റ് ഇല്ലെങ്കിലും കിടിലൊരു ഐക്കോണിക് തന്നെയാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും പവർ ബോക്സ് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം എല്ലാവരും ചാനലെല്ലാം സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ പരീക്ഷയൊക്കെ കഴിയട്ടെ, നമുക്ക് പഴയതുപോലെ വീണ്ടും പവറായിട്ട് ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ച് നമ്മുടെ ആർജിയുടെ പവർ കാണിച്ചാൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ റോഡി 25K മാക്സിമം എല്ലാവരും സബ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇന്നൊരു സ്റ്റംബൽ ഗ്രീസിൻ്റെ ലൈവ് രാത്രി വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ ബെൽ ബട്ടൺ അടിച്ചു വെച്ചേ ഗൈസ്, അത് ഓണൊക്കെ വെച്ചാൽ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പൊളിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ എല്ലാവർക്കും.